സിൽക്ക് സ്മിതയുടെ ആദ്യ നായകൻ. സിൽക്ക് സ്മിതയുടെ ആദ്യ നായകൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാലത്ത് തെന്നിന്ത്യയെ ഇളക്കിമറിച്ച മാദക നടിയായിരുന്നു സിൽക്ക് സ്മിത. ഗ്ലാമറസ് കഥാപാത്രങ്ങളിലൂടെ സിൽക്ക് സ്മിത നിരവധി ആരാധകരെ സ്വന്തമാക്കിയിരുന്നു. സിൽക്ക് സ്മിതയുടെ ആദ്യ നായകൻ ആരാണെന്ന് അറിയുമോ? മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് സിൽക്ക് സ്മിതയുടെ ആദ്യ നായകൻ. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ അദ്ദേഹം. അതെ, കലാശാല ബാബു. 1979 പുറത്തിറങ്ങിയ ഇണയെ തേടിയാണ് സിൽക്ക് സ്മിതയുടെ ആദ്യ ചിത്രം. ആന്റണി ഇസ്റ്റ്മാനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ജോൺ പോൾ പുതുശ്ശേരിയുടേതായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ. സിൽക്ക് സ്മിത നായികയായി എത്തിയ ഇണയെ തേടി എന്ന സിനിമയിൽ മലയാളികൾക്ക് സുപരിചിതനായ കലാശാല ബാബുവാണ് നായകനായി അഭിനയിച്ചത്. ഈ ചിത്രത്തിലെ നായകനായ കലാശാല ബാബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നാടക നടനായിരുന്നു. അങ്ങനെ നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന് സിനിമയിൽ അവസരം കിട്ടിയത്. കലാശാല ബാബു ശ്രീമുരുകൻ, യുദ്ധകാന്ഡം എന്നീ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമായിരുന്നു ഇണയെ തേടി എന്ന ചിത്രത്തിൽ സിൽക്ക് സ്മിതയുടെ നായക വേഷത്തിൽ അഭിനയിക്കാനായി എത്തിയത്. വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയ ഇണയെ തേടി ബോക്സ് ഓഫീസിൽ വലിയ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഏതായാലും സിനിമയ്ക്ക് വലിയൊരു ഉപകാരമുണ്ടായത് പുതുമുഖങ്ങളായ ഏതാനും പേർക്ക് സിനിമ വലിയ ജീവൻ നൽകി എന്നത് മാത്രമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കലാശാല ബാബുവാണ് സിൽക്ക് സ്മിത എന്ന മാദക റാണിയുടെ ആദ്യ നായകനായി അറിയപ്പെടുന്നത്. പിന്നീട് അവർ തെന്നിന്ത്യയെ തന്നെ അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കലാശാല ബാബു ആകട്ടെ ഉപനായക വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും പ്രത്യേകിച്ച് ദിലീപിൻ്റെ അച്ഛൻ കഥാപാത്രങ്ങളൊക്കെയായി നമ്മുടെ മനസ്സിൽ കുടിയേറിക്കഴിഞ്ഞ കഥാപാത്രമായി മാറുകയായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 3 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 68-ാമത്തെ വയസ്സിലായിരുന്നു കലാശാല ബാബു അദ്ദേഹത്തിൻ്റെ ഇഹലോകവാസം വെടിഞ്ഞ് കലാജീവിതത്തിന് വിരാമമിട്ട് നമ്മെ പിരിഞ്ഞ് പോയത്. ഏതായാലും നല്ല നടനായ കലാശാല ബാബുവിൻ്റെ കൂടുതൽ വേഷങ്ങൾ കാണുവാനുള്ള ഭാഗ്യം മലയാളികളായി നമുക്ക് ലഭ്യമായില്ല എന്നുള്ളതാണ് വാസ്തവം. 2018 May 14 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് കലാശാല ബാബു അന്തരിച്ചത്. കലാശാല ബാബു എന്ന മികച്ച നടനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മലയാള സിനിമയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സിൽക്ക് സ്മിതയുടെ നായകനായി മലയാളത്തിൽ അരങ്ങേറിയ അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം മലയാള സിനിമ കൊടുത്തില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം: കലാശാല ബാബുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് അങ്കമാലി ഡയറി. അങ്കമാലി ഡയറിയുടെ ഈ അപേക്ഷ നിങ്ങൾ മാനിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കലാശാല ബാബു എന്ന മികച്ച കലാകാരന്റെ അത്യുന്നതമായ സൃഷ്ടികളൊന്നും തന്നെ കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭ്യമായില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ മികച്ച കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റൺവേയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം, റൺവേയിലെ വില്ലനും നായകനുമായ ഒരച്ഛൻ്റെ കഥാപാത്രത്തെ അദ്ദേഹം മികവുറ്റ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. ഇതുമാത്രമല്ല, ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി എടുത്തു പറയേണ്ടതുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഈ ചാനലിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.